ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിന്യൂസ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ കുറേ ചെടികളൊന്നും ഉൾപ്പെടുത്താനുള്ള ആകെ ഒരു ചെടി മാത്രമേ ഞാൻ പരിചയപ്പെടുത്തണുള്ളൂ. അത് ഒരുവിധം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെടി തന്നെയാണ്. പിന്നെ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ചെടിയുടെ പൗഡർ ഒരുവിധം ആയുർവേദ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണ്. പണ്ട് നമ്മുടെ പറമ്പുകളിലും കാടുകളിലും ധാരാളം കണ്ടുവരുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലമരി. ഈ ചെടിയെ ഇന്ത്യൻ ഇൻഡിഗോ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. ഈ ചെടിയുടെ ഗുണങ്ങളും ഉപയോഗങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചെടിക്ക് ധാരാളം ഉപയോഗങ്ങളുണ്ട്. പക്ഷേ കൂടുതലും ആളുകൾ ഇത് മുടിയുടെ സംരക്ഷണത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. പണ്ട് നമ്മുടെ മുറ്റത്തൊക്കെ ഈ ചെടി ധാരാളമായിട്ട് കണ്ടിരുന്നു. ഇപ്പം അത് കാണാൻ തന്നെയില്ല. പിന്നെ അതേപോലെ തന്നെ ഇതേപോലത്തെ ഇലയുള്ള കുറേ ചെടികളുണ്ട്. പലവരും അത് നീലാമരിയാണെന്നും പറഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ഈ ചെടി പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കൂടുതലായിട്ടും ഇപ്പോൾ ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ട് നരച്ച മുടി കറുപ്പിക്കാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൗഡർ ഇപ്പോൾ കടകളിൽ ലഭ്യമാണ്. ഇതിൻ്റെ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഏറ്റവും നല്ലതാണ്. അതുമാത്രമല്ല, ഇതിനധികം വലിയ കെയറൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയും കൂടിയാണ്, ഏറ്റവും ഗുണമുള്ള ചെടിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെടികളാണ് നമ്മൾ വീടുകളിൽ കൂടുതലും വളർത്തിയെടുക്കേണ്ടത്. ഇതിൻ്റെ പൗഡർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് അത് നല്ല തണലത്തിട്ട് വേണം ഉണക്കിയെടുക്കാൻ. ഒരിക്കലും നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കരുത്. നല്ല തണലിലിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ച് കുപ്പിയിലാക്കി എടുത്തു വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഇതിനെ നീരെടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ, മുടിയിൽ പെരട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുടിയുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാവും. പലർക്കും നന്നായിട്ട് ഇപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതാണ്. അതിനൊക്കെ പെരട്ടണതിന് നല്ലതാണ്. പിന്നെ ഇത് നമുക്ക് മുടി കറുപ്പിക്കാൻ ഹെയർ ഡൈ ആയിട്ട്, നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ദിവസം എണ്ണ ഇടുന്നതാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഇത് അരച്ച തലയിൽ പെരട്ടിയിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും. പിന്നെ ഒരുവിധം ആളുകളുടെ മുടി പൊട്ടിപ്പോകാറുണ്ട്. അതിന് ഇത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരുവിധം ആളുകളിൽ അകാലനര ഉണ്ടാവാറുണ്ട്. അതിന് ഇതിൻ്റെ എണ്ണ കാച്ചി ഉപയോഗിക്കുകയും ആഴ്ചയിൽ ഒരിക്കൽ ഇതിൻ്റെ ഹെയർ പാക്ക് ഇടുന്നതും നന്നായിരിക്കും. ഈ ചെടി നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയും കൂടിയാണ്. ഇതിന് അധികം വലിയ കെയറൊന്നും ആവശ്യമൊന്നുമില്ല. നീലമരി പോലെ തന്നെ ഇരിക്കുകയാണ്. അതേപോലത്തെ ഇലയുടെ ഷേപ്പുള്ള കുറേ ചെടികളുണ്ട്. നമുക്കതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന നീലമരി അല്ല, ഇത് നമ്മുടെ റോട്ടിലൊക്കെ കാണുന്ന സാധാരണ കാണുന്ന ഏതോ ഒരു കുറ്റിച്ചെടിയാണത്. ഇതുപോലത്തെ കുറേ ചെടികളുണ്ട് നമ്മുടെ ചുറ്റുപാടും. ഇനി ഞാൻ കാണിക്കുന്ന നീലമരിയുടെ തൈയാണ്. അതും നമ്മുടെ ഇപ്പം കാണിച്ച ഈ ഇലയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് കണ്ടില്ലേ, രണ്ടിൻ്റെ ഇലയും നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ആളുകൾക്ക് തിരിച്ചറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ രണ്ടെണ്ണം അടുത്ത് വെച്ച കാരണം നമുക്കിത് മനസ്സിലാവണം. കൂടുതലും ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് മുടിയുടെ സംരക്ഷണമായിട്ടാണ്. ഇത് കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് മുടിക്ക് നിറം കിട്ടുന്നതിനും അതേ കറുപ്പ് നിറം കിട്ടുന്നതിനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ, മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ആയിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കൂടുതലും പേര് നരച്ച മുടി കറുപ്പിക്കാനായിട്ടും ഇത് അരച്ച് തലയിൽ പരത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലത്തുള്ള ചെടികൾ ഒരെണ്ണമെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലൊക്കെ ഒന്ന് നട്ടാൽ ഏറ്റവും നന്നായിരിക്കും. പ്രകൃതിദത്തമായ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണിത്. മുടിയുടെ സംരക്ഷണത്തിന് മാത്രമല്ല ഈ ചെടി ഉപയോഗിക്കുന്നത്, പലതരം രോഗങ്ങൾ മാറാനും ഈ ചെടി ഉപയോഗിക്കാറുണ്ട്. പലതരം വിഷങ്ങൾക്കും നീലയമരി വളരെ ഗുണകരമായ ഒരു ഔഷധം കൂടിയാണ്. പിന്നെ ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും നല്ലൊരു ഔഷധം കൂടിയാണ് ഈ ചെടി. ഇത് നട്ടാൽ ഇതിൻ്റെ വിത്ത് വീണ് കുറേ ചെടികൾ നമുക്ക് ഉണ്ടാവുന്നതാണ്. അതുമാത്രമല്ല ഇതിനധികം വലിയ കെയറൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ചെടി നമുക്ക് പോട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ചെടിയുടെ ഇല ആവശ്യത്തിനനുസരിച്ച് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം. ഈ നീലമരിയുടെ തൈകളും ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞങ്ങളത് അയച്ചുതരുന്നതായിരിക്കും. ഇപ്പോൾ ഒരുവിധം ആളുകളുടെ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണ് നീലമരി. മൈലാഞ്ചിയുടെ ഇല ഒരുവിധം ആളുകൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഉണക്കിപ്പൊടിച്ച് അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയും കൂടിയാണിത്. ഇതേപോലെ ഗുണങ്ങളുള്ള കുറേ ചെടികളുണ്ട്. അതൊക്കെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും.
നീലമിരിയുടെ തൈകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ എന്നും പറയണ പോലെ തന്നെ വാട്സപ്പിൽ തന്നെ നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഇതേപോലെ നല്ല ഔഷധ ഗുണങ്ങളുള്ള കുറേ ചെടികളുണ്ട്. അതുകൊണ്ട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയെങ്കിലും വീട്ടിൽ നട്ടുവളർത്താൻ ശ്രമിക്കണം. കഴിഞ്ഞ വീഡിയോകൾക്കെല്ലാം നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം.